ഹിന്ദിയും റഷ്യയും കൂടെ സംയുക്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ബ്രഹ്മോസ് എന്ന് പറയുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് ക്രൂയിസ് മിസൈൽ വാങ്ങിക്കുവാനായിട്ട് ഗൾഫ് രാജ്യങ്ങൾ അവരുടെ താല്പര്യം പ്രകടമാക്കിയെന്ന് പറയുന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഈ ബ്രഹ്മോസ് ലോകം മുഴുവനും വലിയൊരു ഡിമാൻഡ് നേടുന്ന വെപ്പണായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതും കാണുവാൻ സാധിക്കും. എന്താണ് ബ്രഹ്മോസിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ കാണിക്കുന്ന ഇൻട്രസ്റ്റിന് പിറകിലെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ? എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഡിഫൻസ് ട്രേഡ് കൂടുതൽ മാറ്റത്തിലോട്ട് സംഭവിക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. വളരെയധികം പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും മുഴുവനെ കാണുക, പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ കാര്യങ്ങളെപ്പറ്റി അറിയിച്ചു കൊടുക്കുക. സോ എന്താണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് പലർക്കും സംശയമുണ്ടായേക്കാം. ഇന്ത്യയും റഷ്യയും കൂടെ സംയുക്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന മോസ്റ്റ് അഡ്വാൻസ്ഡ് ക്രൂയിസ് മിസൈലായിട്ടാണ് ബ്രഹ്മോസിനെ വിശേഷിപ്പിക്കുക. നമ്മുടെ ചാനലിലെ പഴയ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു വിഷയത്തെപ്പറ്റിയുള്ള വീഡിയോസ് കിടപ്പുണ്ട്. സോ ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു ചോദിക്കുകയാണെങ്കിൽ, ഹൈലി ഇമ്പാക്റ്റബിലിറ്റി, അതായത് ഒരു ടാർഗറ്റ് നശിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്ത് പ്രാബല്യത്തിലുള്ള ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മിസൈലായിട്ടാണ് ബ്രഹ്മോസിനെ വിശേഷിപ്പിക്കുക. ഇത് ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈലായതുകൊണ്ടോ പറയുന്നല്ല, പല വിദഗ്ധരും ഇവൻ ഈ ഇന്ത്യയുടെ ഈ ഒരു ബ്രഹ്മോസ് മിസൈലിനെ ഉറ്റുനോക്കുന്ന ചൈന പോലും പറയുന്ന ഒരു കാര്യമാണ്. കാരണം ബ്രഹ്മോസിൻ്റെ പല വർഷങ്ങളിലുള്ള മാറ്റങ്ങൾ വലിയ തോതിലുള്ളൊരു വെപ്പൺ, ഡെഡ്ലി വെപ്പണായിട്ട് മാറ്റുന്നൊരു കാര്യമായിട്ട് തീരുന്നുണ്ട്. കാരണം ബ്രഹ്മോസിൻ്റെ ആ ഒരു കൃത്യതയും അത് ടാർഗറ്റ് നശിപ്പിക്കാൻ കാണിക്കുന്ന ആ ഒരു ഫാസ്റ്റായിട്ടുള്ള ഇമ്പാക്റ്റ് എല്ലാം തന്നെയാണ് ബ്രഹ്മോസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ കഴിഞ്ഞ നവംബർ 29 ആൻഡമാൻ നിക്കോബറിൽ ഇന്ത്യ ബ്രഹ്മോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേരിയൻറ്റിൻ്റെ ഒരു പരീക്ഷണം നടപ്പാക്കിയിരുന്നു. കഴിഞ്ഞൊരു കുറച്ച് ദിവസമായിട്ട് തന്നെ ഈ ആൻഡമാൻ നിക്കോബറിൻ്റെ ഭാഗത്ത് നിരവധി മിസൈൽ ടെസ്റ്റുകൾ ഇന്ത്യ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് ആ ഒരു മിസൈൽ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള വിമാനങ്ങളും പറക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നോട്ടീസും ഇന്ത്യ പുറത്തുവിട്ടത്. അങ്ങനെ ആ ഒരു മിസൈൽ ടെസ്റ്റിൽ എല്ലാവരും കരുതിയൊരു കാര്യമായിരുന്നു അവസാന നിമിഷം അല്ലെങ്കിൽ അവസാന ദിവസമായിട്ട് K5 എന്ന് പറയുന്ന ഇന്ത്യയുടെ സബ്മറൈനിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു മിസൈൽ ഇന്ത്യ പരീക്ഷിക്കുമെന്ന്. ബട്ട് അവിടെയായിരുന്നു ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. ഇന്ത്യ 450 കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസിൻ്റെ ഒരു വേരിയൻ്റാണ് അവസാന ദിവസങ്ങളിൽ ഈ ആൻഡമാൻ നിക്കോബറിൽ വെച്ച് പരീക്ഷിച്ചിരിക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ഇത് ഏറ്റവും കൂടുതലൊരു പ്രശ്നത്തിലാഴ്ത്തിയിരിക്കുക പാകിസ്ഥാനെയും ചൈനയുമാണ്. കാരണം കുറച്ച് മാസം മുമ്പ് ഒരു ദീപാവലിയുടെ സമയത്തിനൊക്കെ ആയിട്ട് അതിന് കുറച്ച് മുമ്പായിട്ട് പാകിസ്ഥാനിലോട്ട് ഇന്ത്യയുടെ ഏതോ ഒരു മിസൈൽ ആക്സിഡൻ്റലി ചെന്ന് വീണു പറയുന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. 1000 കിലോമീറ്റർ ചെന്നിട്ടാണ് ആ ഒരു മിസൈൽ വീഴുന്നത്. ആ മിസൈൽ പോകുന്ന അത്രയും ദൂരം പോലും പാകിസ്ഥാൻ്റെ ഒരു തരത്തിലുള്ള പ്രതിരോധ വെപ്പൺസും അതിനെ തടയാനായിട്ട് സാധിച്ചില്ല. അവരുടെ ഒരു ഡിഫൻസ് വെപ്പൺസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും ഫെയിലിയർ ആയ കാര്യമായിട്ടാണ് അവിടെ തീർന്നത്. അങ്ങനെ ബ്രഹ്മോസ് ആയിരുന്നു അന്ന് അവിടെ ചെന്ന് പതിച്ചു പറയുന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ അത് ഏറ്റവും ഒടുവിൽ ഇന്ത്യയും കൺഫേം ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും. ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട് എൻക്വയറി നടത്തിയിട്ട് രണ്ട് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു പറയുന്ന വാർത്തയെല്ലാം പുറത്തു വന്നാണ്. അന്ന് ഇന്ത്യയുടെ ബ്രഹ്മോസ് പാകിസ്ഥാനിൽ ചെന്ന് പതിച്ചപ്പോൾ ലോകം മുഴുവനും കണ്ടൊരു കാര്യമായിരുന്നു ബ്രഹ്മോസിന് എത്രത്തോളം ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറയുന്ന കാര്യം. കാരണം പാകിസ്ഥാൻ്റെ അകത്തോട്ട് 100 കിലോമീറ്ററാണ് ചെന്ന് പതിച്ചിരിക്കുന്നത്. അന്നത്തെ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു ബ്രഹ്മോസിൻ്റെ വിൽപ്പനയ്ക്ക് ഇത് വലിയൊരു കാരണമായി തീരുമെന്ന്. അങ്ങനത്തെ ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങിക്കാനുള്ള ഇൻട്രസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. UAE കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് തന്നെ ബ്രഹ്മോസിന് വേണ്ടി നിരവധി നീക്കങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും ഈ ബ്രഹ്മോസ് വാങ്ങിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇവർക്ക് എതിരായി നിലകൊള്ളുന്ന രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാനാണെങ്കിലും അല്ലെങ്കിൽ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹൂതി വിമതരാണെങ്കിലും യമനിലെ വിമതരാണെങ്കിലും എല്ലാം തന്നെ വലിയൊരു ഭീഷണിയാണ് സൗദി അറേബ്യയുടെയും UAEയുടെയും എണ്ണശാലകൾക്ക് നേരെ ഉയർത്തുന്നത്. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അമേരിക്കയും ബാക്കിയുള്ള പല വെസ്റ്റേൺ കൺട്രീസും ഇവർക്ക് വേണ്ട വെപ്പൺസ് നൽകാറുണ്ട്. ബട്ട് ഇപ്പോൾ ജോ ബൈഡൻ അധികാരത്തിൽ വന്ന ശേഷം സൗദി അറേബ്യക്കെതിരെ നിരവധി നീക്കങ്ങളാണ് ജോ ബൈഡൻ നടപ്പാക്കിയത്. വെപ്പൺസ് സപ്ലൈ എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനൊരു പ്രഖ്യാപനം വന്ന പശ്ചാത്തലത്തിലും റഷ്യ യുക്രൈൻ യുദ്ധം ഒരു ഭാഗത്ത് നടക്കുന്നത് മൂലം റഷ്യ കൂടുതൽ ഫോക്കസ് യുക്രൈൻ്റെ മേലെ ചെലുത്തുന്നത് മൂലം തന്നെ ഒരു വെപ്പൺ സപ്ലൈറെ ലോകത്തിന്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന് അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. ആ ഭാഗത്താണ് ഇന്ത്യയുടെ റോള് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. കാരണം ഇന്ത്യ ഓൾറെഡി ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് വലിയൊരു കച്ചവട ബന്ധമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവ നവംബർ 24 പോലും ഇന്ത്യയും ഗൾഫ് കൺട്രീസും കൂടെ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയും ഗൾഫ് കൺട്രീസും എത്രമാത്രം കച്ചവട മേഖലയിൽ സഹകരിക്കാൻ ശ്രമിക്കുന്നു പറയുന്ന കാര്യമാണ്. ഈവൻ ഇന്ത്യയിൽ ഒരു 31 മില്യൺ, 3.1 കോടി ആൾക്കാർ ഈ ഗൾഫ് കൺട്രീസിലാണ് ജീവിക്കുന്നത്. അവിടെ നിന്ന് മാത്രം ഇന്ത്യയിലോട്ട് 2021 ഏകദേശം $87 ബില്യൺ പണമാണ് വന്നിരിക്കുന്നത്, അവിടെ നിന്നുള്ള ഇന്ത്യയിലെ പ്രവാസികളെല്ലാം അയച്ചിരിക്കുന്നത്. സോ ഇത്രയും തുക
ഇന്ത്യയുടെ എക്കോണമിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഗൾഫ് കൺട്രീസുമായിട്ട് ഇന്ത്യ തീർച്ചയായിട്ടും ഒരു ഡിഫൻസ് ഡീലിന് ശ്രമിക്കണമെന്ന് പറയുന്ന ആവശ്യം പല വർഷങ്ങളായിട്ടും ഉയർന്നു വന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയുടെ ആകാശ് മിസൈൽസ് പോലത്തെ പല അഡ്വാൻസ്ഡ് മിസൈൽസ് വാങ്ങിക്കാനായിട്ട് യു എ ഇ താല്പര്യം പ്രകടമാക്കിയത്. ഇന്ന് ഈ യു എയുടെ ഒപ്പം തന്നെ സൗദി അറേബ്യയും ചേരുന്നത് തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലോട്ടുള്ള ഇന്ത്യയുടെ ഈ ആയുധ കച്ചവടത്തിൻ്റെ ഒരു പ്രവേശന കവാടമായിട്ട് മാറുമെന്ന് പറയുന്ന കാര്യം നമുക്ക് 100% അംഗീകരിക്കാൻ സാധിക്കുന്നതാണ്. മറുഭാഗത്ത് ഈ ബ്രഹ്മോസിന് വേണ്ടി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ നിരവധി രാജ്യങ്ങളും അവരുടേതായ താല്പര്യം പ്രകടമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിലിപ്പൈൻസ് ആയിരുന്നു 376 മില്യൺ അമേരിക്കൻ ഡോളറിന് ഈ ബ്രഹ്മോസ് ആദ്യമായിട്ട് വാങ്ങിയ രാജ്യം. ആ സമയത്തായിരുന്നു ഇന്തോനേഷ്യയും ബ്രഹ്മോസ് വാങ്ങിക്കാനായിട്ടുള്ള അവരുടെ ഒരു വില്ലിംഗ്നെസ് അറിയിച്ചത്. സോ ഇന്തോനേഷ്യയുടെ കയ്യിൽ ഓൾറെഡി റഷ്യൻ മെയ്ഡായിരിക്കുന്ന നിരവധി വെപ്പൺസ് ഉണ്ട്. റഷ്യയുടെ എയർക്രാഫ്റ്റ് എല്ലാം തന്നെ ഇന്തോനേഷ്യയുടെ കൈവശമുണ്ട്. എന്തുകൊണ്ട് റഷ്യയും ഇന്ത്യയും കൂടെ നിർമ്മിച്ചിരിക്കുന്ന ഈ ബ്രഹ്മോസ് കൂടെ, അതും കോസ്റ്റ് എഫക്റ്റീവ് ആയ ഒരു ബ്രഹ്മോസ് കൂടെ വാങ്ങിച്ചുവിടാന്ന് പറയുന്ന കാര്യമായിരുന്നു ഇന്തോനേഷ്യ മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഇന്തോനേഷ്യയും ഈ ബ്രഹ്മോസിന് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവൻ ആഫ്രിക്കയിലുള്ള സൗത്ത് ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയിലെ ബ്രസീൽ എല്ലാം തന്നെ ഈ ഒരു ബ്രഹ്മോസിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സോ ബ്രഹ്മോസ് വാങ്ങിക്കാനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നിരവധി എൻക്വയറീസ് വരുന്നുണ്ടെന്ന് പറയുന്ന കാര്യമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. തീർച്ചയായിട്ടും ഈ എൻക്വയറീസ് എല്ലാം തന്നെ മേ ബി പലരും പടച്ചുവിടുന്ന കാര്യമായിട്ട് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. അങ്ങനെ തോന്നുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ വാർത്തകളൊക്കെ പറയുമ്പോൾ ഇത് അംഗീകരിക്കാനും ഇന്ത്യ ഇത്രമാത്രം വളരുന്നു എന്ന് പറയുന്ന സംശയം ഉള്ളിൽ തന്നെ കൊണ്ടുവരുന്ന ചില ആൾക്കാർ നമ്മുടെ അകത്ത് തന്നെയുണ്ട്. സോ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്സ് എല്ലാം തന്നെ നിരവധി വാർത്താ മാധ്യമങ്ങളും നിരവധി എക്സ്പേർട്സും പറഞ്ഞിരിക്കുന്ന ഒപ്പീനിയനാണ്. ഈവൻ ഈ വാങ്ങിക്കാനുള്ള വില്ലിംഗ്നെസ് അറിയിച്ചതായിട്ട് ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ പ്രതിനിധികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു കച്ചവടത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് അടുത്തൊരു 30 വർഷത്തിനകം തന്നെ ഒരു 100 ബില്യൺ ഡോളറിൻ്റെ കച്ചവടമാണ് ഈ വെപ്പൺ ട്രേഡിലൂടെ ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടുത്തെത്തുമെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെത്തിയില്ലെങ്കിലും അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് നിരവധി മാർഗങ്ങളും ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ പല മേഖലയിലുമുള്ളൊരു പോരായ്മയാണ് കൂടുതലായിട്ട് മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറയുന്നൊരു കാര്യം. അത് പ്രതിരോധ മേഖലയിൽ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് ആ ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരണമെങ്കിൽ ബാക്കിയുള്ള പല രാജ്യങ്ങളും ഇന്ത്യൻ മേഡായിരിക്കുന്ന വെപ്പൺസ് വാങ്ങിക്കണം. എന്നാൽ മാത്രമേ ഇന്ത്യയുടെ അകത്തുനിന്ന് കൂടുതൽ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിരവധി കമ്പനീസ് ശ്രമിക്കുകയുള്ളൂ. സോ ആ ഒരു ശ്രമങ്ങളുടെ ഭാഗമായിട്ടും ഇത്തരം ട്രേഡ് ഡീൽസ്, അതായത് ഈ ഒരു ഡിഫൻസ് ട്രേഡ് ഡീൽസ് ഒരു കാരണമായി തീർന്നേക്കാം. സോ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബ്രഹ്മോസിൻ്റെ സെയിലിനെ പറ്റി എന്താണ് തോന്നുന്നത്? ഇത് വാങ്ങിക്കാനായിട്ട് വില്ലിംഗ്നെസ് കാണിച്ചിരിക്കുന്ന ഗൾഫ് കൺട്രീസ് കൂടുതൽ വെപ്പൺസ്, ഇന്ത്യയുടെ കൈവശമുള്ള ഈ ലൈറ്റ് വെയ്റ്റ് ടാങ്ക്സ് എല്ലാം തന്നെ വാങ്ങിക്കാനായിട്ട് പലപ്പോഴും അവർ വില്ലിംഗ്നെസ് കാണിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു വില്ലിംഗ്നെസ് കാണിക്കുന്ന രാജ്യങ്ങൾ ഭാവിയിൽ ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് മാറുന്ന രീതിയിൽ ഈ ട്രേഡ് നടന്നു കഴിഞ്ഞാൽ ഉപകാരപ്രദമായി തീരുമോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ ഗൾഫ് കൺട്രീസ് ഇന്ത്യയുടെ വെപ്പൺസ് വാങ്ങിക്കുന്നതിലൂടെ ഇന്ത്യക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഈ ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.